നമസ്കാരം. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഓഫീസാണ്. മുഖ്യമന്ത്രിയാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല കേട്ടോ. അദ്ദേഹം ചിലപ്പോൾ അറിഞ്ഞുപോലും കാണില്ല. അതവിടെ നിൽക്കട്ടെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി തീർച്ചയായും ബഹുമാന്യൻ തന്നെയാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ആൾ തന്നെയാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രവർത്തികളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം, എങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, ഒരുപാട് പേരുണ്ട്. അവരൊക്കെയാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്, ചരട് വലിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി ചിലപ്പോൾ അറിയുന്ന പോലും കാണില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് വേറെ പലരുമാണ്. ഒരു വ്യക്തിയുണ്ട്, ശബരിമല വിഷയത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നടപടിക്രമങ്ങൾ ഇദ്ദേഹമാണ് നിയന്ത്രിച്ചത് എന്ന് പറയുന്നു. ആ വ്യക്തിക്കും ഈ ഒരു വിഷയത്തിൽ പങ്കുണ്ടോ എന്ന് ഒരു സംശയം ഇല്ലാതെ ഇല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു രാവണൻ കോട്ടയാണ്. ഈ രാവണൻ കോട്ടയുടെ ആ ഒരു പ്രത്യേകത അറിയാമല്ലോ അല്ലേ. രാവണനും രാവണൻ്റെ ചില ആളുകളുമല്ലാതെ, കുടുംബാംഗങ്ങളുമല്ലാതെ രാവണൻ കോട്ടയ്ക്കകത്തേക്ക് ആർക്കും ഒരു തരത്തിലും പ്രവേശിക്കാൻ കഴിയില്ല. അതൊരു പുരാണ ഇതിഹാസ കഥയാണ്. എന്നാൽ പോലും രാവണൻ കോട്ട എന്നുള്ളത് ഒരു പ്രയോഗമാണ്, മലയാളത്തിലെ ഒരു പ്രയോഗമാണ്. അതായത് മറ്റാർക്കും അകത്തേക്ക് കയറാൻ കഴിയാത്ത രീതിയിൽ കോട്ട കെട്ടി ബന്ധിച്ചിരിക്കുന്നു. പല മാന്ത്രിക നടപടികളുമുണ്ട് ആ കൂടെ. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ രാവണൻ കോട്ടയാക്കി മാറ്റാൻ ആർക്കാണ് അധികാരം? ആ ചോദ്യമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരിക്കലും രാവണൻ കോട്ടയാകാൻ പാടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാവർക്കും, കേരളത്തിലെ ഓരോ പൗരനും കാര്യം അനുവാദം ചോദിച്ചുകൊണ്ട് കയറി ചെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനും കാര്യങ്ങൾ സംസാരിക്കാനും പറ്റുന്ന സ്ഥലമാകണം. അതെന്താണ്, ഒരു ഡിഫൻസ് സംവിധാനമൊന്നുമല്ലല്ലോ, പ്രതിരോധ സംവിധാനമോ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗമൊന്നുമല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഭരണാധികാരിയുടെ ഓഫീസാണ്. അവിടെ എല്ലാവർക്കും എത്താൻ സാധിക്കണം. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അല്ലാതെ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയോ വേറെ ചില സ്തുതിപാഠകന്മാരുടെയും ഇതുപോലെ കാലുവലിക്കാരുടെയും തരികിടക്കാരുടെയും മുഖ്യമന്ത്രി അല്ല അദ്ദേഹം. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, എൻ്റെ മുഖ്യമന്ത്രിയാണ്, നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എന്തിനാണ് ഒരു രാവണൻ കോട്ട കെട്ടി അങ്ങോട്ടുള്ള പ്രവേശനം ബന്ധിച്ചിരിക്കുന്നത്? സി പി എം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് തന്നെ ഈ ഒരു വിഷയത്തിൽ ചർച്ചകൾ വിവിധ ലോക്കൽ കമ്മിറ്റികളിലും ബ്രാഞ്ച് കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരാണ് ഭരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആരും അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി പോലും അറിയുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. അത്തരത്തിൽ വാർത്തകൾ പ്രചരിക്കുകയാണ്. അത്തരത്തിൽ വാർത്തകൾ വരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചില ആളുകൾ ചേർന്ന് രാവണൻ കോട്ടയാക്കി മാറ്റിയിരിക്കുന്നു. നമുക്ക് ആ റിപ്പോർട്ടൊന്ന് നോക്കാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിടിമുറുക്കാൻ സി പി എം തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. അതായത് വേറെ മാർഗമില്ല, സി പി എം അവിടെ കയറിക്കൂടുതല്ലാതെ പാർട്ടിക്ക് പോലും അപ്രാപ്യമായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മുഖ്യമന്ത്രിയുടെ മേൽ ഒരുവിധ നിയന്ത്രണങ്ങളും ഇല്ല എന്ന് പാർട്ടിയിൽ അടക്കം പറച്ചിലുകൾ തുടങ്ങിയിട്ട് നാളെ ഏറെയായി. ആശ്രിത വത്സരുടെയും ഉപദേശകരുടെയും രാവണൻ കോട്ടയായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറി എന്ന പരാതി പാർട്ടി അണികളിൽ ശക്തമാണ്. പാർട്ടി അണികൾക്കും പൊതുജനത്തിനും ബാലികേറാമലയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അല്ല, ഇതിനേക്കാൾ വേറൊരു അപകടമാണ് ഇത് വരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാവർക്കും പ്രാപ്യമായിരിക്കണം എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ ആൾക്കാരാണ് ഇപ്പോൾ പുതിയതായിട്ട് കയറിപ്പറ്റാൻ ഒരുങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്. അതിനി കയറിപ്പറ്റി കഴിഞ്ഞാൽ എന്താകുമോ എന്തോ. സി പി എം പാർട്ടിക്കാരും അണികളുമൊക്കെ കയറിപ്പറ്റുകയാണ്. പാർട്ടിയിലും ഗ്രൂപ്പിസമുണ്ട്. അത് ഏത് ഗ്രൂപ്പുകാരാണ് കയറിപ്പറ്റുന്നത്? സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി വിയർക്കും ഈ ഒരു കാര്യം. എം വി ജയരാജൻ ഉണ്ടായിരുന്നപ്പോൾ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രൂപപ്പെട്ടിരുന്ന ഉപജാപക സംഘത്തെ മാറ്റി നിർത്താൻ വലിയ ഒരളവോളം അദ്ദേഹത്തിന് കഴിഞ്ഞു. അന്ന് ആരോഗ്യവാനായ കോടിയേരിയുടെ പൂർണ്ണ പിന്തുണയും എം വി ജയരാജന് ഉണ്ടായിരുന്നു. പാർട്ടി സംസ്ഥാന സമിതി അംഗമായ ജയരാജൻ കുറച്ചു കാലമേ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നുള്ളൂ. പി ജയരാജന് പകരം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകേണ്ടി വന്നതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുത്തഴിഞ്ഞ നിലയിലേക്ക്. ആർക്കും കയറി ഇറങ്ങി എന്തും ചെയ്യാൻ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്കല്ല, ഈ വിധ്വംസക ശക്തികൾക്ക് അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾക്കും ജനവിരുദ്ധ ശക്തികൾക്കും കയറിയിറങ്ങാൻ മാത്രമുള്ള ഒരു മേഖലയായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സഖാവ് എം വി ജയരാജൻ മാറിയ ശേഷം ഈ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിണമിച്ചു എന്നാണ് സഖാക്കൾ തന്നെ പറയുന്നത്. ഭരണം ഇഴയുന്നു, ഫയൽ നീക്കത്തിന് വേഗം പോരാ, പോലീസിന് മേൽ നിയന്ത്രണമില്ല, ഉദ്യോഗസ്ഥരുടെ ശീതയുദ്ധം തുടങ്ങി സർക്കാരിനെതിരായ ആരോപണങ്ങളെ തുടർന്നാണ് മുതിർന്ന നേതാവ് എം വി ജയരാജനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കാൻ സി പി എം അന്ന് തീരുമാനിച്ചത്. ഐ എ എസ് ഉദ്യോഗസ്ഥരുടെയും ചില ഉപദേഷ്ടാക്കളുടെയും നിയന്ത്രണത്തിലായിരുന്നു അതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പാർട്ടിക്ക് കണ്ണും കാതുമായി പ്രവർത്തിക്കാൻ ഇന്ന് ആരുമില്ല. അതുപോലെ തന്നെ ഏറ്റവും കുത്തഴിഞ്ഞത് പോലീസ് വകുപ്പാണ്.
അതായത് ആഭ്യന്തര വകുപ്പാണ്. സ്വന്തം പാർട്ടിക്കാരായ ചെറുപ്പക്കാരെ പോലും നക്സൽ മുദ്രകുത്തി ജയിലിലടക്കുന്ന അവസ്ഥ വന്നു. ഇപ്പോൾ പാർട്ടി അണികളുടെ വീര്യം കെടുത്തുന്ന നടപടികൾ തുടർച്ചയായി വന്നു. ഉപദേശകരുടെ വെറും മെഗാഫോൺ മാത്രമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി എന്ന വ്യാപകമായ പരാതിയാണ് സി പി എം പ്രവർത്തകരിലും അണികളിലുമൊക്കെയുള്ളത്. ഇതിന് അറുതിയിടാൻ പാർട്ടി ഒരുങ്ങുന്നു എന്ന സൂചനയുണ്ട്. കോടിയേരിയും ഇനി മുതൽ കൂടുതൽ സജീവമാകുമെന്ന റിപ്പോർട്ടുണ്ട്. അവശേഷിക്കുന്ന ഒരു വർഷക്കാലം കൊണ്ട് സർക്കാരിന്റെ പ്രതിച്ഛായ തിരിച്ചുപിടിച്ച് വീണ്ടും ഭരണത്തിലേറാം എന്ന വ്യാമോഹവുമായിട്ടാണ് ഇപ്പോൾ സി പി എം നടന്നത് തന്നെ. എസ് രാമചന്ദ്രൻ പിള്ളയെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഭരണകാര്യങ്ങളിൽ കൂടുതൽ സജീവമാകും. പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയെയും പാർട്ടി കണ്ടെത്തും എന്ന് തുടങ്ങിയ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭകളുടെയും ഉപദേശക വൈതാളികന്മാരുടെയും കരവലയത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഒക്കെ രക്ഷിച്ചെടുക്കുക എന്ന ദൗത്യവുമായിട്ടാണ് ഇപ്പോൾ സി പി എം വരുന്നത്. അതിപ്പോൾ പിടിച്ചതിനും വലുതാകുമോ അളയിലുള്ളത് എന്ന തോന്നലിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഉദ്യോഗസ്ഥരും ഒരു കൂട്ടം പാർട്ടി പ്രവർത്തകരും ഒക്കെ ചേർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ച് അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുമ്പോൾ ഇനി കൂടെ വരുന്നത്, അതായത് അപ്പത്തിന് പകരം ദോശ എന്ന് പറയുന്നത് പോലെ സംഭവം ഒന്ന് തന്നെ, അത് നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്ന് രണ്ടും അരി അരച്ചുണ്ടാക്കുന്നത് തന്നെ, പക്ഷേ അതിൻ്റെ എഫക്റ്റ് ഏതാണ്ടൊക്കെ ഒന്നാണ്. പേര് മാത്രം ഒന്ന് മാറും, അല്ലെങ്കിൽ ചെറിയൊരു ഗന്ധം മാത്രം ഒന്ന് മാറും എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് വളരെ വ്യാകുലതയോടെ തന്നെ പൊതുജനങ്ങൾ നോക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ. എന്തായാലും മുഖ്യമന്ത്രി ഒരു വലിയ വൈതാളിക വൃന്ദത്തിൻ്റെ കരവലയങ്ങളിൽപ്പെട്ട് ഞെരിഞ്ഞമരുകയാണ്. അദ്ദേഹത്തിന് പലപ്പോഴും പല കാര്യങ്ങളിലും മറുപടി പോലും പറയാൻ പറ്റുന്നില്ല. പ്രസ് സെക്രട്ടറിയും അതുപോലെ ഉപദേഷ്ടാക്കളും അതുപോലെ പാർട്ടിയിലെ ചില വീരന്മാരുമൊക്കെ എഴുതി കൊടുക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നതുമൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയാനല്ലാതെ മുഖ്യമന്ത്രി അദ്ദേഹത്തിനൊന്നും കഴിയുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടകരമായ അവസ്ഥയിലേക്കാണ്. കേരളത്തിൻ്റെ ഭരണം ഏത് നിലയിലാണ് എന്ന് ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. സെക്രട്ടേറിയറ്റ് പോലും അടച്ചിട്ടിരിക്കുന്നു. അതിപ്പോൾ രോഗാവസ്ഥ കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. തിരുവനന്തപുരത്തെ ലോക്ക്ഡൗൺ, ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന സംഭവം വന്നതിന് ശേഷമാണ് ആ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടും ചില ദുരൂഹതകൾ മാധ്യമങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു, ചില രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞിരുന്നു. എന്തൊക്കെയായാലും മുഖ്യമന്ത്രിയുടെ രാവണൻ കോട്ട എന്ന് പറയുന്ന വലിയ ഓഫീസ് സംവിധാനം, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആയതുകൊണ്ട് മുഖ്യമന്ത്രിയെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, അത് വേറെ ചില ആളുകളുടെ കൺട്രോളിലാണ് എന്നുള്ളതാണ് വാസ്തവം. അങ്ങോട്ട് ഇപ്പോൾ സി പി എം കയറി ചെല്ലാൻ ഒരുങ്ങുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു വർഷം കൊണ്ട് പ്രതിച്ഛായയൊക്കെ മാറ്റിയെടുത്ത് ചിരിച്ച് കളിച്ച് കേരളത്തിലെ ജനങ്ങളെ സുഖിപ്പിച്ച് പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഒക്കെ പ്രഖ്യാപിച്ച് വീണ്ടും ഭരണത്തിലേറാം എന്ന മോഹവുമായിട്ടായിരിക്കാം ഒരു വേള ചിലപ്പോൾ സി പി എം. ഇത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ വിഷയമാണ്. അല്ലെങ്കിൽ എസ് രാമചന്ദ്രൻ പിള്ളയൊക്കെ ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വരില്ല. അതുപോലെ കോടിയേരി ബാലകൃഷ്ണനും ഒന്നും ഈ ഒരു വിഷയത്തിൽ കാര്യമായി ഇടപെടും എന്ന തോന്നലൊന്നും പുറത്തു വരില്ല. എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ രാവണൻകോട്ടയ്ക്കുള്ളിലേക്ക് പുതിയ ആളുകൾ എത്താൻ പോകുന്നു എന്നുള്ളതാണ്. എന്നാലും പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കും ഒന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അക്സസബിൾ ആകും എന്ന് തോന്നുന്നില്ല. എന്തൊക്കെയായാലും അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സംതിങ് റോട്ടൺ ഇൻ ദ സിറ്റി ഓഫ് ഡെൻമാർക്ക് എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ ഒരു ചൊല്ലുണ്ട്. നമ്മുടെ മലയാളത്തിൽ പറയുന്നത് പോലെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. പക്ഷേ അത് ജനങ്ങൾക്ക് അത് ആ ഗന്ധം, ആ ദുർഗന്ധം സഹിക്കാനാകാതെ വരുമ്പോൾ ജനങ്ങൾ തന്നെ തീരുമാനമെടുക്കും എന്നുള്ള കാര്യം ഈ സി പി എമ്മിൻ്റെ പ്രവർത്തകർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കുമൊക്കെ അറിയേണ്ടതാണ്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ എന്തായാലും ഇതൊക്കെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് ഇതിൻ്റെ ഒരു ഭാഗം മാത്രം, എന്തെല്ലാം നടക്കുന്നു സ്പ്രിംഗ്ലർ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തിലും ഏതിലും അഴിമതി മാത്രം, എന്തിലും ഏതിലും ഒരു അവ്യക്തത മാത്രം. അതാണോ ഒരു ഭരണ സംവിധാനം? അങ്ങനെയാണോ ഒരു ഭരണ സംവിധാനം വേണ്ടത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? വിവിധ വകുപ്പുകളുടെ ഓഫീസ് അങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? ആരായാലും ചോദിച്ചു പോകും. പൊതുജനം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉത്തരം കിട്ടുമോ എന്തോ അറിയില്ല. വെബ് ഡെസ്ക് തതുമൈ ന്യൂസ്.